രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു അഖില. ഐഷ വരികയാണ്, അങ്ങനെ പറഞ്ഞേക്കാളും പ്രേക്ഷകരെ സൗദിയിലേക്ക് കൊണ്ടുപോകണം. ഒരു ഗ്ലോബൽ സിനിമയായിട്ടാണ് തോന്നുന്നത്. 20% മാത്രം മലയാളി ആക്ടേഴ്സ്. അതെ അതെ, ശരിയാണ്. എങ്ങനെയാണ്, ഒരു വലിയൊരു ക്യാൻവാസ് ആണെന്ന് മനസ്സിലാക്കുന്നത്? ഇത് സിനിമ ശരിക്കും ആരംഭിച്ചപ്പോൾ ഇത്ര വലിയൊരു ക്യാൻവാസ് ആവുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ശരിക്കും സത്യം. പിന്നീട് ഇതിലേക്ക് ഇങ്ങനെ കൂടിച്ചേർന്ന് വന്ന കുറേ ഘടകങ്ങളാണ് ഇതിനെ ഇത്രയും ഇന്നിപ്പോൾ നമ്മളൊക്കെ ഗ്ലോബൽ സിനിമ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന രീതിയിൽ ആയിഷ എത്തി നിൽക്കുന്നത്. അത് പ്രധാനമായിട്ടും ഇത് കഥ സംഭവിക്കുന്നത് സൗദി അറേബ്യയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൊത്തം നിറം തന്നെ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ളതാണ്. ഒരു മരുഭൂമിയുടെ ഒരു ഒരു എവിടെയൊക്കെയോ ഒരു അങ്ങനെ ഒരു ഒരു ഡെസേർട്ടിൻ്റെ ഒരു ടോൺ ഈ സിനിമയ്ക്ക് മൊത്തം ഉള്ളതായിട്ട്, ട്രെയിലർ കണ്ടിട്ട് തന്നെ ഒരു ഇറാനിയൻ സിനിമയുടെ ഛായ ഉണ്ടെന്ന് പലരും പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയൊരു കാര്യമാണ്. പിന്നെ ഇതിൽ അഭിനയിക്കുന്ന അത് ഇതിനായിട്ട് അങ്ങനെ മാറ്റി കൊണ്ടുവന്നതല്ല, ഇതിന് വളരെ ഓർഗാനിക്കായിട്ട് തന്നെ വന്നിട്ടുള്ള ഒരു വിദേശ ഒരു സാന്നിധ്യം ഈ സിനിമയിലുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഭൂരിഭാഗം കഥാപാത്രങ്ങളും വിദേശത്ത് താമസിക്കുന്നവരാണ്, കഥ അവിടെ നടക്കുന്നതുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയും കുറേ അഭിനേതാക്കൾ വന്നു ചേർന്നു. അപ്പോൾ അങ്ങനെ പിന്നീട് ഇതിൽ സംസാരിക്കുന്ന ഭാഷയും ഇതിൽ എങ്ങനെയാണോ ഇവർ തമ്മിൽ സാധാരണ ഒരു ജീവിതത്തിൽ സംസാരിക്കുക അതേപോലെയുള്ളൊരു സംസാര രീതിയാക്കി. അപ്പോൾ അവരുടേതായിട്ടുള്ള ഭാഷകളൊക്കെ വന്നു. പല രാജ്യങ്ങളിൽ നിന്നുള്ള കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടെ ഭാഷകൾ സംസാരിച്ച് പിന്നീട് ഇത് ഒരു അറബിക്, വളരെ ശക്തമായ ഒരു അറബിക് സ്വാധീനം ഇതിലുള്ളത് കൊണ്ട് തന്നെ അറബിക് ഓഡിയൻസിന് വേണ്ടിയിട്ട് ഫുൾ അറബിക് വേർഷനും ഞങ്ങൾ ഇതിന് തയ്യാറാക്കാൻ തീരുമാനിച്ചു. അപ്പം ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കൂടിക്കൂടി വന്ന് ഇതൊരു ഗ്ലോബൽ സിനിമ ആയതാണ്. കണ്ണിലെ കണ്ണിലെ റീൽസിലൊക്കെ വലിയ ഹിറ്റാണ്, പ്രേക്ഷകരെ ഏറ്റെടുത്ത പാട്ട്. ഒടിയതിന് ശേഷം ഒരു മഞ്ജുവാര ചിത്രമല്ലേ? അതെ 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 അതെ, ശരിയാ. എനിക്ക് നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു അവസരത്തിൽ ഇരിക്കുന്ന ആദ്യമായിട്ടാണ്. അതെ ആദ്യമായിട്ടാണ്. അത് മാത്രമല്ല, പക്ഷെ എപ്പോഴും ഞാൻ എൻ്റെ പല സിനിമകളുടെ സമയത്തും ഞാൻ ജയൻചേട്ടന് മെസ്സേജ് അയക്കാറുണ്ട്. കാരണം ആമിയുടെ പാട്ടുകൾ എനിക്ക് വലിയ ഇഷ്ടമാണ്, അതേപോലെ ഒടിയനിലെ പാട്ടുകൾ എനിക്ക്. അപ്പോഴൊക്കെ എനിക്ക് ജയൻചേട്ടൻ്റെ പണ്ട് എപ്പോഴും ജോൺസൺ മാഷുടെ അല്ലെങ്കിൽ വിദ്യാസാഗർ വിദ്യാജിയുടെ നല്ല പാട്ടുകൾ എനിക്ക് എപ്പോഴും പാടി അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഇപ്പോഴുള്ള സിനിമകളിൽ അത്രയും എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള പാട്ടുകളുടെ എണ്ണം സ്വാഭാവികമായിട്ടേ കുറവാണ്. പക്ഷെ എനിക്ക് അപ്പോഴും നല്ല പാട്ടുകൾ അവിടെ ഇവിടെയൊക്കെ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു മിക്കതും ജയൻചേട്ടൻ്റെ ആയി തീർന്നു അതങ്ങനെ. അപ്പോൾ ഇപ്പോഴും എൻ്റെ സിനിമകളിൽ ജയൻചേട്ടൻ സംഗീതം ചെയ്യുന്ന എൻ്റെ സിനിമകളിൽ നല്ല പാട്ടുകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിൽ ആയിഷ അതിൽ ഒട്ടും വ്യത്യസ്തമല്ല. അല്ല, ഇത് ആയിഷയെ പറ്റിയാണ്. ഇതിലെ ഒരു പാട്ടിൽ ഹരിനാരായണൻ എഴുതിയിട്ടുണ്ട്, കനവിൻ്റെ കനലൂതി എരിയുന്ന പുക പോലെ അകമാകെ നിറയുന്നൊരാൾ. അതാണ് ആയിഷ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, അതിലെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ എങ്ങനെ ഒരു സംഗീത സംവിധായകൻ സ്നേഹിക്കായിരിക്കും? അപ്പോൾ ശരിക്കും നമ്മളെല്ലാവരും, ദ ഹോൾ ടീം എന്ന് പറയുന്നത് ഊണിലും ഉറക്കത്തിലും ആയിഷയുടെ കൂടെ സഞ്ചരിച്ച ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആയിഷ എന്നുള്ളത് നമ്മളിൽ നിന്ന് വ്യത്യസ്തമല്ല, നമ്മുടെ ഉള്ളിലുള്ള സ്നേഹമാണ് ആയിഷ. അപ്പോൾ ആ സ്നേഹം ഞാൻ നിറയ്ക്കുന്നത് സംഗീതത്തിലൂടെയും ആമിർ നിറയ്ക്കുന്നത് സംവിധാനത്തിലൂടെയും വിഷ്ണു നിറയ്ക്കുന്നത് ക്യാമറയിലൂടെയും, അങ്ങനെ മഞ്ജു ഷീ ലിവ്സ് ആസ് ആയിഷ. അതാണ് ഇതിൻ്റെ നാട്ടിൽ ആയിഷ ഉള്ളപ്പോൾ ഉള്ളൊരു പാട്ടുണ്ട്, പിന്നെ അവിടെ എത്തുമ്പോഴുള്ള പാട്ടുണ്ട്. എല്ലാ ഫീലും ആയിഷയോടൊപ്പം ഉള്ളൊരു സഞ്ചാരം തന്നെയായിരുന്നു. ഗദ്ദാമ്മയുടെ കഥയാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സങ്കടമായിരിക്കും, കൂടുതൽ വിരഹങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ ഇത് എല്ലാത്തരം അവളുടെ ഭാവത്തെ കൂടിയും സഞ്ചരിക്കാനുള്ളൊരു, ഇതങ്ങനെ സങ്കടത്തിൻ്റെ കഥയല്ല, വിരഹത്തിൻ്റെ കഥയല്ല, അങ്ങനെ ഒന്നല്ല, സ്നേഹത്തിൻ്റെ കഥയാണ്. സ്നേഹത്തിൻ്റെ കഥയാണ്. ജീവിതത്തിൽ എന്തൊക്കെ ഇമോഷൻസ് ഒരു ആളുടെ ജീവിതത്തിൽ ഉണ്ടാകാമോ അതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒഴുകി പോയിട്ടുണ്ട്. അല്ലാണ്ട് ഒരു വിദേശത്ത് ജോലി, വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ അയ്യോ അപ്പൊ കഷ്ടപ്പാടും ദുരിതവും പ്രാരാബ്ദവും വാർത്തകളൊക്കെ അങ്ങനെയാണ്. മറ്റേ തീർച്ചയായിട്ടും ഈ അറബി സാന്നിധ്യമുള്ള സിനിമകൾ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാത്തിലും എനിക്ക് കണ്ട് തോന്നിയിട്ടുള്ള ഒരു 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 കോമൺ ഫാക്ടർ, ഒന്നില്ലെങ്കിൽ വെറുതെ വന്നു പോകുന്ന കഥാപാത്രങ്ങളായിരിക്കും ഈ അറബികളായിട്ട് നമ്മൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു തമാശയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സിനിമയിൽ ഉപയോഗിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിൻ്റെ കഥ പറയുന്ന എന്തെങ്കിലുമൊക്കെ സിനിമ, അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ശരിക്കും ഒരു വളരെ ഒരു ഒരു സാധാരണ ജീവിതത്തിൽ എന്തൊക്കെ സന്തോഷങ്ങൾ ഉണ്ടാകാമോ അതൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ഡാൻസ് ലേഡി പ്രഭുദേവിയാണോ ചെയ്യുന്നതെന്നുള്ളൊരു തോന്നലാണ് വന്നത്. കാണാത്ത എക്സ്പ്രഷനാണ്, വേറെ തരം ട്രീറ്റ്മെൻ്റ് ആണ്. എന്തായിരുന്നു ഒരു അനുഭവം? വലിയ സ്വപ്നമായിരിക്കണല്ലോ പ്രഭുദേവിയോടൊപ്പം. സ്വപ്നം ഞാൻ സ്വപ്നം കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അത് കളവായിരിക്കും. കാരണം
ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പ്രഭുദേവയുടെ ഒരു കൊറിയോഗ്രാഫിയിൽ എനിക്ക് എന്തെങ്കിലും ഒരു പാട്ട് ചെയ്യാൻ പറ്റും, ചെയ്യണം എന്നൊന്നും ആഗ്രഹമൊന്നും അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര ആരാധനയുള്ള ഒരു കലാകാരനാണ്. അതെ, കത്തൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ സിനിമയിൽ ഇങ്ങനെ അതിന് പറ്റിയൊരു ഗാനരംഗമുണ്ട് എന്നുള്ളൊരു ധാരണ വന്നപ്പോൾ ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി വിളിച്ചു നോക്കിയതാ. അദ്ദേഹം പറ്റില്ലായിരിക്കും, എന്തായാലും ഉറപ്പായിട്ടും തിരക്കുള്ള ആളാണ്. മലയാളം പോലെയുള്ള മലയാളമൊക്കെ അദ്ദേഹം ഇന്ന് നിൽക്കുന്ന ഒരു സ്റ്റേച്ചറിൽ മലയാളം അദ്ദേഹത്തിന് ഒരുപക്ഷെ ചെറുതായിരിക്കാം. അതൊക്കെ എന്തായാലും ചുമ്മാ ചോദിച്ചു നോക്കാം, പോയാൽ പോയി, കിട്ടിയാൽ കിട്ടി എന്നുള്ളൊരു ഇതിൽ അങ്ങനെ ചോദിച്ചതാ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സുകൊണ്ട് അദ്ദേഹം അപ്പം തന്നെ ശരിയെന്നും പറഞ്ഞു. പിന്നെ ജയൻചേട്ടൻ അതിന് പറ്റിയ വളരെ രസമുള്ളൊരു നല്ലൊരു പാട്ടും ഞങ്ങൾക്ക് തന്നു, കണ്ണിലെ കണ്ണിലെ, ഇന്ന് കേൾക്കുന്ന കണ്ണിലെ കണ്ണിലെ എന്നുള്ള വേർഷൻ. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും എല്ലാം ഒത്തു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൊറിയോഗ്രാഫി എന്ന് പറയുന്നത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ പാട്ട് കണ്ട് ഇതാരാണ് കൊറിയോഗ്രാഫി ചെയ്തത് എന്ന് അദ്ദേഹം ചോദിപ്പിക്കില്ല. അങ്ങനെയുള്ളൊരു സിഗ്നേച്ചർ അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തരത്തിലുള്ള ഇങ്ങനെ ഒരു ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഒരു പാട്ട് അദ്ദേഹം ചെയ്തിട്ടും കുറേ കാലമായി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ ആസ്വദിച്ച് അത് എനിക്ക് പറ്റുന്ന രീതിയിൽ ആക്കി അതുകൊണ്ടാണ് അതിലൊരു മറ്റേ അദ്ദേഹം ചെയ്യുന്നത് പോലെയുള്ള മാനറിസംസ് എന്നൊക്കെ തോന്നുന്നത്. ഒന്ന് രണ്ട് ബിറ്റിൽ ഇഷ്ടംപോലെ കാണിച്ചോളാം പറഞ്ഞു അദ്ദേഹം. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ചുമ്മാ ചെയ്ത് കാണിച്ചു തന്നത് അങ്ങനെയേ ഞാൻ ചെയ്തതാ. അദ്ദേഹം വളരെ ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത രീതിയിൽ. ചെയ്തത് പോലെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരമായിരിക്കും. റൗഡി ബേബിയിലൊക്കെ സൈഫ് അലവി ചെയ്ത് പിന്നെ അതിനുശേഷം അതൊക്കെ ആയിട്ടൊന്നും ഈ പാട്ട് അങ്ങനെ കമ്പയർ പോലും ചെയ്യരുതെന്നാണ് എൻ്റെ, അതായത് ഇതിലത്തെ എൻ്റെ ഒരു ഭാഗങ്ങളൊന്നും അതുമായിട്ടൊന്നും കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്നാലും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഫ്രീക്ക് ഔട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പാട്ടിൽ. ഒരു അറബിക് ഇൻഫ്ലുവൻസ് ഉണ്ട് വലിയ രീതിയിൽ. അതിൻ്റെ ഒരു മുൻപ് അത്തരം പാട്ടുകൾ അധികം ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പം അത്രയും റിസേർച്ച് അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അല്ല ഇതിൽ ഇന്നോവേഷൻ ഡിസ്കവറി ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ നെക്സ്റ്റ് ലെവൽ. ആ അപ്പോൾ നമ്മൾ ഇത് എവിടെയൊക്കെ റെക്കോർഡ് ചെയ്യണം, എങ്ങനത്തെ ആർട്ടിസ്റ്റിനെ വെച്ച് റെക്കോർഡ് ചെയ്യണം, വോക്കൽസ് എങ്ങനെ ആയിരിക്കണം, ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് ചിന്തകൾ ഉണ്ടായിരുന്നു. ജയൻചേട്ടൻ ഈ പാട്ട് ഒരു പരീക്ഷണമായിരുന്നു. പരീക്ഷണം, ക്ഷമയുടെ പരീക്ഷണം. ക്ഷമയുടെ പരീക്ഷണം. ഞാനും ഇങ്ങനെ ജയൻചേട്ടാ അത് ഇങ്ങനെ ചെയ്താലും അങ്ങനെ മുതലിപ്പുണ്ട്. ഞാൻ ജയൻചേട്ടന്റെ പോറൊക്കെ അങ്ങനെയല്ല ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ പറയാ അങ്ങനെയാണോ എന്ന് ചോദിക്കും. അപ്പൊ അല്ല ഇങ്ങനെ ആയാൽ അപ്പൊ അങ്ങനെ ആകാം, അങ്ങനെ 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 ഉരുത്തിരിഞ്ഞു വന്ന പാട്ടാണത്. പക്ഷേ ഒരുപാട് സ്നേഹത്തോടെയാണ് ജയൻചേട്ടൻ ഓരോ മാറ്റങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും ഒരു എന്താ പറയുക എങ്ങനെയുള്ള ഒരു ഒരു അപശബ്ദം പോലും ഇല്ലാതെ വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയാണ് എനിക്കെപ്പോഴും ദൈവമേ അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിന് ഞാൻ നന്ദി പറയും ജയൻചേട്ടൻ. അല്ല അങ്ങനെയല്ല, നമ്മൾ ഈ മഞ്ജു ആണെങ്കിലും ഞാനാണെങ്കിലും ഇതിലുള്ള മറ്റ് എല്ലാ അതിന് പിന്നിലുള്ള ആൾക്കാരെല്ലാം ഈ ഈ സിനിമയെ അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ കുഞ്ഞിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരണം, അതിനെ പൊട്ടു തൊടണം അല്ലെങ്കിൽ കാതുകുത്തണം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ പാട്ട് ഉണ്ടാവണേ. അപ്പോൾ മഞ്ജുവും ഞാനും ആമിറും നമ്മൾ ഒരു ത്രയമാണ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ട്യൂണിലേക്ക് എത്തുന്നത്. പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെന്നൈയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, മുംബൈയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇസ്താംബൂളിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ ടീമിന് ഒരു വലിയൊരു താങ്ക്സ് പറയണം, കാരണം അങ്ങനെ എപ്പോഴും സാധിക്കുന്നതല്ല. അപ്പോൾ ഇതിലങ്ങനെ സാധിച്ചു, എന്നെ ഇങ്ങനെ തുറന്നു വിട്ടു, ഞാനെ കരിമീൻ തോട്ടത്തിൽ ഇറക്കി വിടുന്ന പോലെ അവൻ്റെ റിസൾട്ട് ഉണ്ടാവില്ല. മ്യൂസിക്കിലേക്ക് തുറന്നു വിട്ടു. മഞ്ജരിയുടെ പാട്ടും ശ്രേയയുടെ എല്ലാം വളരെ എക്സലന്റ് ആണ്. ശ്രേയ പാടണം എന്നുള്ളത് മഞ്ജുവിന് ഭയങ്കര പാടിക്കഴിഞ്ഞിട്ട് ശ്രേയയും മഞ്ജുവും കൂടെ സംസാരിക്കുകയും ചെയ്തു ആ പാട്ടിനെ കുറിച്ച്. ശ്രേയക്കും സംസാരിക്കണം. മഞ്ജു ചേച്ചിക്ക് വലിയൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള സമയമാണ്. ചെയ്യാത്ത കുറേ തരം റോളുകൾ തെളിവ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ആയിഷ വരുന്നു, പുതിയൊരു തരം ഡിസ്കവർ ചെയ്യല്ലേ മറ്റു ഭാഷകളിലും, അങ്ങനൊരു സമയമാണ്. അതെ, എന്ന് വെച്ചാൽ ഇതൊക്കെ അങ്ങനെ പുതിയതായിട്ട് എന്നാൽ പിന്നെ പരീക്ഷണ ചിത്രങ്ങളാവാം ഇനി അങ്ങനെ വിചാരിച്ച് സംഭവിക്കുന്നതൊന്നുമല്ല, അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്, അതങ്ങനെ ഒത്തു വന്നു എന്നേ ഉള്ളൂ. ട്രോളുകൾ വരുന്നുണ്ടായിരുന്നു, എടുക്കാത്ത ആയുധങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത്. അത് ശരിയാ, വലിയൊരു തരം പല വലിപ്പത്തിലും എല്ലാ തരത്തിലുള്ള ഫിസിക്കലിയും വേറെ തരത്തിലുള്ളൊരു ഇൻവെൻഷൻ ആയിരുന്നു. ഓ പിന്നെ തീർച്ചയായും ഞാൻ ചെയ്യാത്തൊരു കഥാപാത്രമാണ് ശരിക്കും തുനിവില്, ഇതുവരെ ഞാൻ ചെയ്തിട്ടേ ഇല്ല. അപ്പം അതും എക്സൈറ്റിംഗ് ആയിരുന്നു, ചാലഞ്ചിങ് ആയിരുന്നു, രസമായിരുന്നു. പക്ഷെ അതിപ്പോൾ സിനിമ ഇറങ്ങി വളരെ നല്ല പ്രതികരണം കിട്ടുന്നുണ്ട്, ഞാൻ ചെയ്ത കഥാപാത്രത്തിന് നല്ല ഒരു സ്വീകാര്യത കിട്ടുന്നുണ്ട്. അപ്പം അത് ശരിക്കും എന്നാണ് എൻ്റെ അവസ്ഥ, എനിക്ക് സന്തോഷമുണ്ട്. തലയ്ക്കൊപ്പം തലയിവി അങ്ങനെ ഒരു നിലയ്ക്ക് വന്നു. അയ്യോ ദൈവമേ, അല്ല അത് അതിന്
ആ ഫിലിം മേക്കർ ഇപ്പോൾ വിനോദ് സാറിനോടും അതിൻ്റെ പ്രൊഡ്യൂസറോടും അതിൽ വർക്ക് ചെയ്ത എല്ലാവരോടും അജിത് സാറിനോടൊക്കെ പ്രത്യേകം ഒരു സിനിമയിൽ നമുക്കൊരു ഒരു കോ ആർട്ടിസ്റ്റിന് അത്രയും പ്രാധാന്യം ഉള്ള ഒരു അങ്ങനെ ഒരു അങ്ങനെയുള്ള സിനിമകൾ കുറവാണ് എന്നാണ് സിനിമ കണ്ട് ഇറങ്ങുന്നവർ പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു ഭാഗ്യം, അത് ഇൻറ്റൻഷനലായിട്ട് ചെയ്യുന്നതല്ല ഇതൊന്നും. അതൊക്കെ സിനിമയ്ക്ക് ശേഷം ജീവിതത്തിലേക്കും കുറച്ച് കാര്യങ്ങൾ എടുത്തു എന്ന് തോന്നുന്നു അല്ലേ? BMW ഇപ്പോൾ വാങ്ങുന്നു, ഡ്രൈവിങ്ങിനോടുള്ള ഇഷ്ടം. അതിപ്പോൾ ഒരു ബൈക്ക് റൈഡ് ഞാൻ സാറിൻ്റെ ഒപ്പം പോയി. അതിന് മുമ്പേ എനിക്ക് ഒരു ബൈക്കിംഗ് ഒരു ആഗ്രഹം മാത്രമായിട്ട് അതിങ്ങനെ ഉള്ളിൽ കിടന്നിരുന്നു. അപ്പോൾ അതിലേക്കൊരു ആദ്യത്തെ ഒരു ചുവടുവയ്പ് എടുക്കാൻ പറ്റിയത് ആ ബൈക്ക് റൈഡിലായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ബൈക്കിംഗ് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാൻ ഉള്ള ഒരു പ്രചോദനം കിട്ടിയതെന്ന് പറയാം. അപ്പോൾ അതിന് ലൈസൻസ് വേണമല്ലോ, എന്നാലല്ലേ ബൈക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ സിറ്റിയിൽ കാർ ഓടിച്ച് ഇനോഗ്രേഷൻ ഒക്കെ വരണ കാണാറുണ്ട്. വന്നിരുന്നില്ല, ബൈക്ക് അന്ന് എടുത്തിരുന്നില്ല. ഇല്ല, ഞാൻ ലൈസൻസ് പോലും ഈ അടുത്ത് ഇന്നലെയാണ്. സത്യം പറഞ്ഞ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്നലെയാണ് ഞാൻ ടെസ്റ്റ് എടുത്തിട്ട് ലൈസൻസ്, എനിക്ക് ഒഫീഷ്യലായിട്ട് ലൈസൻസ് അനുവദിച്ച് കിട്ടിയത് ഇന്നലെയാണ്. എട്ടെടുക്കുന്ന ഒരു എക്സ്പീരിയൻസ്. അയ്യോ, അത് പേടിച്ച് പേടിച്ചൊക്കെ രണ്ട് ദിവസമായിട്ട് ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് നമ്മളെ അറിയുന്നതിൻ്റെ പേരിൽ ആ തെറ്റിയാലും കുഴപ്പമില്ല, കൊടുത്തേക്കാം, അങ്ങനെയുള്ളൊരു പരിഗണനയിൽ കിട്ടരുതെന്ന് എനിക്കുണ്ടായിരുന്നു. ശരിക്കും അത് അധ്വാനിച്ച് പ്രോപ്പറായിട്ട് ക്വാളിഫൈ ചെയ്തിട്ട് തന്നെ ലൈസൻസ് കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വേറെ തെറ്റുകളൊന്നും സംഭവിക്കാതെ ടെസ്റ്റ് പാസ്സായി. അപ്പോൾ ആദ്യം ഈ സൈക്കിളിനോടുള്ളൊരു പേടി കൊണ്ടാണ് അല്ലെങ്കിൽ ബൈക്കിനോടൊരു പേടി കൊണ്ടാണ് ആദ്യം എടുക്കാണ്ടിരുന്നത്? അല്ല, ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള ഞാനായിട്ട് അതിനൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു ബൈക്ക് റൈഡിൻ്റെ ഒരു അനുഭവം വന്നപ്പോൾ അത് ഞാൻ എത്രമാത്രം ആസ്വദിക്കുന്നുണ്ട്, ഇനിയും ആസ്വദിക്കാൻ സാധ്യതയുണ്ടെന്ന് സ്വയം തിരിച്ചറിഞ്ഞപ്പോൾ അതിനായിട്ട് ഞാൻ എനിക്ക് ലൈസൻസ് എന്തായാലും എടുക്കണം, എന്നിട്ടൊരു ബൈക്ക് വാങ്ങണം എന്നൊരു ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇനി യാത്രകൾ നോക്കാം, അറിയില്ല. നമ്മുടെ റോഡുകളൊന്നും അത്ര വലിയ വണ്ടികൾക്കൊന്നും പറ്റുന്നതായിരിക്കില്ല. ആ അല്ല, ഇതൊക്കെ ആഗ്രഹമാണ്, ഇനി ഓടിച്ചു നോക്കിയിട്ട് തീരുമാനിക്കാം അതിനി തുടരണോ വേണ്ടോ എന്ന്. ലൈസൻസ് എന്തായാലും എടുത്തു വെച്ചു. കണ്ണില് കണ്ണില് രണ്ടുപേരി ചേട്ടന് വയ്യാന്ന് പറഞ്ഞു. അതെപ്പോ എനിക്കാ വയ്യാത്ത? രണ്ടുപേരും പാട്ട് പാടി സന്തോഷം. ഒടിയിലെ പാട്ട് ഞാൻ കൂടെ കൂടാം. അല്ല, ശ്രുതി ജയഞ്ചേട്ടൻ പഠിക്കും, എനിക്ക് ഏത് ശ്രുതിക്ക് വേണമെങ്കിലും എനിക്ക് എത്താൻ പറ്റും. കണ്ണില് കണ്ണില് മയ്യെഴുതണ കണ്ണില് കാത്തു വയ്ക്കും കിസ പറഞ്ഞോള്, വിണ്ണില് വിണ്ണില് നീല നീല ചെണ്ടില് ഒന്ന് തൊടാൻ കൊതി വരുത്തോള്. അതാണ് അടുത്തത്. നമ്മുടെ മലയാള സിനിമ കുറേ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ OTT എക്സ്പോഷർ കിട്ടിയപ്പോൾ തന്നെ എല്ലാതരം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു. പുറത്തുനിന്നുള്ള ആൾക്കാർ പണ്ടും നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ കൂടുതൽ എക്സ്പോഷർ കിട്ടുകയാണ്, പ്രേക്ഷകർ ഇഷ്ടപ്പെടുകയാണ്. നിങ്ങൾക്കൊക്കെ എന്താ തോന്നിയിട്ടില്ല, ഇത്ര വർഷമായിട്ട് മലയാള സിനിമയുടെ ഒപ്പം സഞ്ചരിക്കുന്ന ആൾക്കാരാണ്, എന്താണ് മലയാള സിനിമയിലുള്ളൊരു മാറ്റം? നിങ്ങൾക്കും അതൊരു പുതിയ തരം ഒരു വെളിച്ചമായിരിക്കും, എങ്ങനെയാണ് നിങ്ങളും അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യുന്നത്? അല്ല, സിനിമയ്ക്ക് എപ്പോഴും ഒരു പ്ലാറ്റ്ഫോമാണല്ലോ, നമുക്ക് കളിക്കാനായിട്ട് ഒരു പ്ലേ ഗ്രൗണ്ട് വേണം. അപ്പോൾ അത് ഏത് രീതിയിലാണെങ്കിലും, അത് തിയേറ്ററിലാണെങ്കിലും, പക്ഷേ സിനിമ എപ്പോഴും തിയേറ്ററിൽ തന്നെ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് എന്ത് പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിലും, OTTയിൽ ഞാൻ ഇഷ്ടംപോലെ സിനിമ കാണുന്ന ആളാണ്, പക്ഷേ സിനിമ തിയേറ്ററിൽ ദ എക്സ്പീരിയൻസ് ഇസ് സംതിങ് ഡിഫറെൻറ്റ് ഔട്ട് ഓഫ് ദ വേൾഡ്. ഇപ്പോൾ ഇതിനകത്ത് ആഴ്ചയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഒരിക്കലും ഇത് OTTയിൽ അല്ല കേൾക്കേണ്ടത്, അത് ശരിക്കും എൻ്റെ സെൽഫിഷ്നെസ് ആയിരിക്കും ചിലപ്പം. പക്ഷേ ആസ് എ മ്യൂസിക് കമ്പോസർ എനിക്ക് അതാണ് ആഗ്രഹം. അപ്പോൾ അതുപോലെ ഓരോ ആർട്ടിസ്റ്റിനും ഉണ്ടാകും അവരുടെ ആ ഫ്രെയിമിൽ, ഫ്രെയിമിൻ്റെ പ്രസൻസ്, അതിങ്ങനെ ഈവൻ ഡയറക്ടറിന് ആ ഒരു ഫ്രെയിം ഉണ്ടാക്കിയത്, കൺസ്ട്രക്ട് ചെയ്തതൊക്കെ തിയേറ്ററിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ തിയേറ്ററിൽ കണ്ടിട്ട് പിന്നെ OTT കാണുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കണ്ടൻറ് വൈസും കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ എന്താ തോന്നിയിട്ടുള്ളത്? വളരെ നല്ല കാര്യമാണ്, നല്ല നല്ല പ്രമേയങ്ങൾ, ഭയങ്കര രസകരമായ. ഞാൻ ഇപ്പോൾ അടുത്ത് കണ്ട സിനിമകളൊക്കെ മലയാളത്തിൽ വളരെ ഡിഫറെൻ്റായിട്ടും കുറേ പുതിയ തോട്ട്സ് അതിനകത്ത് വരുന്നുണ്ട്. മ്യൂസിക്കിലും കുറേ അധികം വേരിയേഷൻസ് വരുന്നുണ്ട്, എക്സ്പെരിമെൻറ്റേഷൻസ് വരുന്നുണ്ട്, പുതിയ പുതിയ ജോണേഴ്സ് നമ്മുടെ സിനിമ മ്യൂസിക്കിൽ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം വളരെ നല്ല കാര്യമായിട്ട് തോന്നുന്നു. ഷാറൂഖ് ഖാൻ്റെ ഒപ്പം ഒരു സിനിമ എന്നുള്ളത് റിപ്പോർട്ടുകളുണ്ട്, വാർത്ത വായിച്ചു. ഞാൻ അതൊക്കെ ആരോ സങ്കല്പത്തിൽ എഴുതി ഇതാക്കിയിരിക്കുന്നത്, അല്ലാണ്ട് അങ്ങനെയുള്ള ആലോചനയൊന്നും ഇപ്പോൾ ഉറപ്പായിട്ടും ഇല്ല. ഇപ്പം ഇന്നലെ മമ്മൂട്ടി പറയുന്നുണ്ടായിരുന്നു, പണ്ടെന്ന് പറഞ്ഞാൽ ഡേറ്റ് ചോദിക്കലാണ്, പക്ഷേ ഇപ്പോൾ ഒരു സിനിമ കഥ കേൾക്കാം, കഥ പറയൂ എന്നാണ് പറയുന്നത്. ഒരു പുതിയ സിനിമ വരുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അതൊരു തിരഞ്ഞെടുപ്പും അത്തരം ക്രൈറ്റീരിയ ഒക്കെ എങ്ങനെയാണ്? ഞാനത് എനിക്ക് ആ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ തോന്നുമോ ഇല്ലയോ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. അതിനുള്ളൊരു അങ്ങനെ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിൻ്റെ കറക്റ്റായിട്ട് കീറി മുറിച്ച് ഇന്ന ഭാഗം
അങ്ങനെ ജഡ്ജ് ചെയ്യാനുള്ളൊരു എന്താ പറയുക ദീർഘദൃഷ്ടി എനിക്ക് ഒരുപക്ഷെ ഇതുവരെ ഇല്ല. പക്ഷെ എന്നാലും ഒരു സിനിമയെക്കുറിച്ച് അറിയുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ളൊരു സിമ്പിൾ ലോജിക്കേ ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ. എനിക്ക് ആ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുമല്ലയോ എന്ന് മാത്രമേ ഞാൻ ആലോചിക്കാറുള്ളൂ. ബ്രേക്കിന് ശേഷം ഇങ്ങനെ വന്നപ്പോൾ ഒരു പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് ഇപ്പോൾ പുറത്തെ ഭാഷകളിലെ സിനിമകൾ ഇന്ന സമയമാകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിരുന്നോ? ഇല്ല, അന്നുമില്ല ഇന്നുമില്ല, ഒരു പ്ലാനും ഇല്ല. അതൊരു ഒഴുക്കിനങ്ങ് പോവും, ഇതുവരെ വന്നതുപോലെ ഇനിയും അങ്ങ് മുന്നോട്ട് പോവും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് സിനിമയിൽ പ്ലാൻ ചെയ്ത പോലെ ഇപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങാൻ ഇപ്പോൾ ജാനുവരി ലാസ്റ്റ് വീക്ക് ഷൂട്ടിംഗ് തുടങ്ങാനിരുന്ന ഒരു സിനിമയുണ്ട്, അതിപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് അങ്ങനെ അപ്പോഴത്തെ ഒരു ഒഴുക്കിനനുസരിച്ച് പോകുന്ന ഒരാളാണ്. അത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല, അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. നമ്മളിപ്പോഴും ഓർത്തിരിക്കുന്ന കുറേ കഥാപാത്രങ്ങൾ വർഷങ്ങളായാലും കന്മദവും കണ്ണെഴുതിപ്പൊട്ടും അത്തരം പ്രമേയങ്ങളും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഒരു സ്ത്രീ കഥാപാത്രങ്ങൾ വരുന്നുണ്ടെങ്കിലും കുറച്ചും കൂടി ആ ഡെപ്തുള്ള കഥാപാത്രങ്ങൾ ചുറ്റിലും വരുന്നുണ്ടോ? എന്താ തോന്നിയിട്ടുള്ളത്? അങ്ങനെ ചിന്തിക്കാൻ പോയാൽ സിനിമയിൽ എപ്പോഴും മാറ്റങ്ങൾ ഇങ്ങനെ ഓരോ ട്രെൻഡിനനുസരിച്ച് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു അടുത്ത കാലത്തും വരെ ഭയങ്കര ഡാർക്ക് റിയലിസ്റ്റിക് സിനിമകൾ വലിയ ട്രെൻഡായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് എപ്പോഴും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതായത് വലിയ വലിയ കമേർഷ്യൽ എലമെൻസ് ഉള്ള ശരിക്കും ആ കളർഫുൾ കമേർഷ്യൽ എൻ്റർടൈനേഴ്സ് ഇപ്പോൾ വീണ്ടും ഒരിടയ്ക്ക് അങ്ങനത്തെ സിനിമകൾ തിയേറ്ററിലൊട്ടും വിജയകരമല്ലാതെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അങ്ങനത്തെ സിനിമകൾ വലിയ വിജയങ്ങളായി തുടങ്ങി. അപ്പോൾ ശരിക്കും ഇങ്ങനെ ട്രെൻഡ് ഇങ്ങനെ എപ്പോഴും മാറി കയറി ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. പ്രേക്ഷകരുടെ അഭിരുചി മാറിക്കൊണ്ടിരിക്കും. ഫിലിം മേക്കേഴ്സ് സിനിമ സൃഷ്ടിക്കുന്നവരുടെ ഒരു അപ്രോച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് എന്നും സിനിമകളിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നു പോയിക്കൊണ്ടേയിരിക്കും. അന്നത്തെ കാലത്ത് ആ സിനിമകൾ ഭയങ്കര മനോഹരമായിട്ട് കാണപ്പെട്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങുവാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എപ്പോഴും സിനിമയിൽ ഉണ്ടാവും. അപ്പോൾ മാറുന്നതിനനുസരിച്ച് നമ്മളും അതിനനുസരിച്ച് മാറുക, അതിന് നമ്മളായിട്ടാണ് മാറണം എന്ന് തന്നെ നമ്മളും മാറിപ്പോവും. അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങളേ ഉള്ളൂ. സിനിമയ്ക്കൊപ്പം തന്നെ വളരെ ഇഷ്ടമുള്ള ഡാൻസിനും അത്ര പ്രാധാന്യം കൊടുക്കാൻ പറ്റുന്നു. ഇപ്പോൾ സൂര്യയിൽ വരുന്നുണ്ട്, എങ്ങനെയാണ് ഇപ്പോൾ ഇതെല്ലാം പ്ലാനിങ്ങിൽ പോകുമ്പോൾ എങ്ങനെയാണ്? എനിക്ക് കുറച്ച് നാളായി എനിക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ളൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യണമെങ്കിൽ അതിന് ആവശ്യമുള്ളൊരു പ്രാക്ടീസും അതിനുവേണ്ടി സമയം മാറ്റിവെച്ച് തട്ടിക്കൂട്ടിയ ഒരു പെർഫോമൻസ് ചെയ്യുന്നതിനോട് എനിക്ക് എപ്പോഴും ഒരു വിയോജിപ്പ് ഉണ്ടാകാറുണ്ട്. തൽക്കാലം ഒരാഴ്ച മുമ്പ് മാത്രം പ്രാക്ടീസ് ചെയ്ത് സ്റ്റേജിൽ. അപ്പോൾ ഇതിന് ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ഷൂട്ടിങ്ങിൻ്റെ തിരക്കും പിന്നെ കോവിഡും ഒക്കെ ഉണ്ടായിരുന്നത് കാരണം സ്റ്റേജ് പെർഫോമൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ January 21 ഒരു സൂര്യയുടെ ഫൈനൽ ഡേക്ക് ഞാനൊരു പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അത് ഗ്രൂപ്പായിട്ടുള്ളൊരു പെർഫോമൻസും കൂടിയാണ്. എൻ്റെ ഗുരു ഗീതാ പത്മകുമാറാണ് അതിൻ്റെ ഒരു ഡാൻസ് ഡ്രാമയാണ് ചെയ്യണേ. അപ്പോൾ അത് സൃഷ്ടിച്ചിരിക്കുന്നത് ഗീതാ ടീച്ചറാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസും ഒക്കെ ആയിട്ടാണ് വളരെ ഇതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ തരത്തിൽ ഈ പ്രേക്ഷകർക്കിപ്പോൾ മലയാളികൾക്കാണെങ്കിലും ഒരു ഫൈറ്റർ ആ നിലയ്ക്കാണ് വേറെ ഇതിലെ ആൾക്കാർ തന്നെ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയൊരു ഇഷ്ടമുണ്ട്. ഒരു റോൾ മോഡൽ നിലയ്ക്കൊക്കെയാണ് മജീജിനെ കാണുന്നത്. ഭയങ്കര ശക്തമായിട്ട് ഉറക്കെ അങ്ങനെ അതിലൊന്നും ഞാൻ വിശ്വസിക്കാത്ത ആളാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം അഭിപ്രായം പറയുക എന്നുള്ളതാണ് എനിക്ക് ശരിയെന്ന് തോന്നാറ്. അപ്പം അങ്ങനെയേ ഞാൻ ചെയ്യാറുള്ളൂ, അതേ ഞാൻ ചെയ്യാറുള്ളൂ. അല്ലാതെ ഭയങ്കര അങ്ങ് ഈ പറയുന്ന പോലെയൊന്നും ഞാനല്ല. എല്ലാവരും അതെ, ഇതിപ്പോൾ എൻ്റെ കാര്യം മാത്രമല്ല, എല്ലാവരും സൂപ്പർ വിമനും സൂപ്പർ ഫൈറ്റേഴ്സുമാണ്. നമുക്ക് തന്നെ ശക്തി പകരേണ്ട ഒരു അവസരം വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ശക്തിയുള്ളവരാവും. അപ്പോൾ എന്താ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എന്തായിരിക്കും ആയിഷ ഒരു ആയിഷ നല്ല സിനിമയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ സിനിമ കണ്ട് ഇതിൻ്റെ വിധി നിശ്ചയിക്കേണ്ടത് നിങ്ങൾ പ്രേക്ഷകരാണ്. വലിയ ഒരു അമിത പ്രതീക്ഷയും അല്ലെങ്കിൽ വലിയ മുൻവിധികളൊന്നും ഇല്ലാതെ പോയി ഒരു വളരെ സിമ്പിളായിട്ടുള്ള മനസ്സോട്, ഇതൊരു സിമ്പിളായിട്ടുള്ള സിനിമയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതേ ഒരു അപ്രോച്ചോടുകൂടി അതേ ഒരു സമീപനത്തോടെ ഈ സിനിമയെ കണ്ട് സിനിമ ആസ്വദിക്കുക. നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടോ ആയിഷ കാണണം? സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടോ ആയിഷ കാണണം? സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആയിഷ. അതെ, തീർച്ചയായിട്ടും. വളരെ നന്ദി. താങ്ക് യു അഖില. താങ്ക് യു.